ദൈവതിരുസന്നിധിയിൽ നമ്മളിതിനെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിലായിരിക്കുന്ന നേരം പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വിചാരങ്ങളെയും ചിന്തകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കാണിച്ച ആ വലിയ സ്നേഹം, ഈ പരമപരിശുദ്ധ ദിവ്യകാരുണ്യം, നമ്മുടെ കൂടെയായിരിക്കുവാൻ, നമുക്ക് കൂട്ടായിരിക്കുവാൻ, അവിടുത്തെ സ്നേഹം എന്നെന്നും നമ്മിൽ നിലനിൽക്കുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാനയായി ദൈവതിരുസന്നിധിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡയേറ്റ ഈ ഒരു സമയം നമ്മൾ ഓർക്കുമ്പോൾ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നമുക്കായി ചിന്തിയത്, പങ്കുവച്ചത് നമ്മൾ അനുസ്മരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം എത്രയധികമാണ് നമ്മളെ സ്നേഹിക്കുന്നത്, പരിപാലിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് പുതുവർഷത്തിൻ്റെ ആരംഭം, 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓരോ പുതുവർഷവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ, ദൈവം നമ്മോട് കാണിക്കുന്ന കരുതലിൻ്റെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് ശ്രദ്ധ തരുന്നതിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു വർഷം കൂടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ജീവിച്ചു തീർന്ന ഓരോ നിമിഷവും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് എൻ്റെ ദൈവം എന്നെ എത്രയധികമായിട്ട് കാത്തുപാലിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ അടയാളം ഈ ദിവ്യകാരുണ്യം തന്നെയാണ്. എന്നോട് കൂടെ ആയിരിക്കുന്ന ദൈവം, എൻ്റെ നാവിലലിയുന്ന ദൈവം, എൻ്റെ ഓരോ ജീവിത നിമിഷങ്ങളിലും എനിക്ക് കൂട്ടാകുന്ന ദൈവം, ആ ദൈവീ സ്നേഹത്തിൻ്റെ മുൻപിൽ ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരോമരാധനയും സ്തുതിയും പൂജ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരോമരാധനയും സ്തുതിയും പൂജ്യം ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നിരോമരാധനയും സ്തുതിയും പൂജ്യം ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 40:5 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാനവയെ വിവരിക്കുവാനും പ്രഘോഷിക്കുവാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. എന്ന് പറയാനുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി, ഇന്ന് തിരുസഭ പരിശുദ്ധ ദൈവമാതാവിനെ ദൈവത്തിൻ്റെ മാതാവായിട്ട് ആദരിക്കുന്ന, വണങ്ങുന്നൊരു ദിവസം കൂടിയാണ്. ദൈവമാതൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. കുരിശുമരവും കാൽവരിയും എല്ലാം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ കൊടുത്താൽ തീരാത്ത, മേടിച്ചാൽ തീരാത്ത സ്നേഹത്തിൻ്റെ ആഴമാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സ്നേഹം എന്താണ് എന്ന് നമ്മോട് ജീവിച്ച് കാണിച്ചു തരുവാൻ, എനിക്ക് വേണ്ടി എല്ലാം കൊടുക്കാൻ ഉദാരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ദൈവം, എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആ സ്നേഹം. ഒന്നും തനിക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാതെ, ഒന്നും തനിക്ക് വേണ്ടി ചെയ്യാതെ, ഒന്നും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം, അത് നമുക്ക് കർത്താവിൻ്റെ പീഡാസഹന വേളയിൽ വളരെ മനോഹരമായിട്ട് കാണാം. തനിക്കുള്ളതെല്ലാം കൊടുക്കുക, സ്വന്തമായിട്ടൊരു വീടോ സ്വന്തമായിട്ട് തനിക്ക് വേണ്ടി തന്നെ ചെയ്തൊരു അത്ഭുതമോ കർത്താവിൻ്റെ പേരിലില്ലല്ലോ. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ കർത്താവ് കാൽവരി മലയിൽ തൻ്റെ അങ്കി വിട്ടുകൊടുക്കുന്നുണ്ട്. തൻ്റെ ശരീരം മുഴുവനും യാഗമായിട്ട് വിട്ടുകൊടുക്കുവാണ്. അതാണ് ഈ കരുണയുടെ ഈ ഒരു സമയം നമ്മൾ ഓർമ്മിക്കുന്നത്. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും ദൈവത്വവും ആത്മാവും എല്ലാം നമുക്കായിട്ട് ബലിയർപ്പിക്കാൻ തയ്യാറാകുന്ന കർത്താവ്, അവസാന തുള്ളി ചോരയെ വരെയും നമുക്ക് വേണ്ടി ഒഴുക്കിയ കർത്താവ്, ആ കർത്താവ് തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ സാന്നിധ്യം പോലും എന്നേക്കുമായിട്ട് നിലനിൽക്കുവാൻ പരിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് തന്നിട്ടാണ് പോകുന്നത്. ഒപ്പം തനിക്ക് ആകെ ഉണ്ടായിരുന്ന തൻ്റെ ഏക സമ്പത്ത് എന്ന് പറയാൻ, തനിക്ക് ആകെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയ മാതാവിനെ എനിക്കും നിങ്ങൾക്കും അമ്മയായി തന്നിട്ട കർത്താവ് ബലിയാകുന്നത്. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് ജനിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ച വെറുമൊരു വ്യക്തി മാത്രമെന്നുള്ള രീതിയിലല്ല പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നത്. ദൈവം നമുക്ക് എന്താ വെളിപ്പെടുത്തി തന്നത്? കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് പിറക്കുവാൻ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ് പരിശുദ്ധ കന്യകാമറിയം.
ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മക്കളായ നമ്മളെല്ലാവരും ഓരോ നിമിഷവും ഈശോയുടെ സ്നേഹത്തിലേക്ക് വീണ്ടും വീണ്ടും ചെന്നണയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ എന്ന മനുഷ്യനെ മാത്രമല്ല പരിശുദ്ധ കന്യാമാതാവ് ജന്മം കൊടുത്തത്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിനാണ് പരിശുദ്ധ അമ്മ ജന്മം കൊടുത്തത്. അതുകൊണ്ട് ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മയെന്ന് സഭ വിളിക്കുന്നത് അതുകൊണ്ടാണ്. പൂർണ്ണ ദൈവമായ ദൈവപുത്രന് ജന്മം കൊടുത്ത, ദൈവമാതിയിലെ മുൻകൂട്ടി ഒരുക്കി നിശ്ചയിച്ച് വാർത്തെടുത്ത, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അടയാളമായ പരിശുദ്ധ കന്യകാ മാതാവ്. പ്രിയമുള്ളവരെ, ആ ദൈവമാതാവിനെ നമ്മൾ നോർക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ ഏറ്റവും വലിയൊരു സമ്മാനം ആ മാതാവ് തന്നെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ കർത്താവ് ആ യോഹന്നാൻ്റെ സ്ഥാനത്ത് എന്നെയും നിന്നെയും കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ താൻ യാഗമായതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമ്പോൾ തൻ്റെ ശിഷ്യരെ, തൻ്റെ മക്കളെ ചേർത്ത് നിർത്തുവാൻ, തൻ്റെ മക്കൾക്കൊരു അമ്മയുടെ സ്നേഹമൊരു വാത്സല്യം നൽകിക്കൊണ്ട് അവർ നടക്കേണ്ട എടുക്കേണ്ട ജീവിത പാതകളിൽ വേദനയിലും സങ്കടങ്ങളിലും കൂട്ടാകുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, അവർ വഴിതെറ്റിപ്പോകാതെ കരം പിടിച്ച് ദൈവത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും ഒരു കുട്ടിക്ക് ആവശ്യമായുള്ളത് അമ്മയാണെന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ തന്നു. ആ അമ്മ എത്രയോ ഇടങ്ങളിലാണ് തൻ്റെ പുത്രനിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും സ്നേഹത്തിൽ ആഴപ്പെടണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മ പ്രതീക്ഷപ്പെട്ട ഓരോ ഇടങ്ങളിലും നമ്മളോട് പറഞ്ഞതെന്താ? ഈശോയെ കൂടുതൽ സ്നേഹിക്കുക, ഈശോ പറയുന്നത് പോലെ ചെയ്യുക, ഈശോയെ വേദനിപ്പിക്കാതിരിക്കുക, നിനക്ക് തന്ന ജീവിതത്തെ അതിൻ്റെ ഏറ്റവും വിശുദ്ധിയിലും ആഴത്തിലും പൂർത്തീകരണത്തിലും നീ ജീവിക്കുക. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഞാനും നിങ്ങളും നമുക്ക് സാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പരമാവധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അതിനെന്നെ സഹായിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഒരമ്മയുടെ സ്നേഹത്തോടെ, ഒരമ്മയുടെ വാത്സല്യത്തോടെ നമ്മൾ പാപച്ചേറ്റിൽ വീണു പോകാതെ, നമ്മൾ വേദനകളിലും നൊമ്പരങ്ങളിലും തളരാതെ പരിശുദ്ധ അമ്മ നമ്മളെ ഓരോ നിമിഷവും പ്രിയമുള്ളവരെ വഴി നടത്തുന്നുണ്ട്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവിൻ്റെ കരുണയെ നമ്മൾ ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകളെയും നമ്മൾ ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറയേണ്ടതാണ്. പരിശുദ്ധ അമ്മയെ നമുക്ക് സമ്മാനമായി തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയുമ്പോൾ, പരിശുദ്ധ അമ്മയിലൂടെ തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വചനത്തിൽ വായിച്ചു കേട്ടതുപോലെ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രമാണ് നമ്മൾ അനുഭവിച്ചത്. ഓരോരോ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളുടെ ആഴങ്ങളിൽ പോലും ആ ദൈവത്തിൻ്റെ കരുതൽ പതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്രയേറെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമുക്ക് കിട്ടിയതാകണമെന്ന് പോലുമില്ല. നമ്മളെപ്പോഴും നോക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, വലിയ വലിയ കാര്യങ്ങൾ എന്ത് സംഭവിച്ചു, എന്നാൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ സംഭവിക്കാതെ പോയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. സംഭവിച്ചതിനേക്കാൾ കൂടുതൽ സംഭവിക്കാതെ പോയതാണ് അത്ഭുതങ്ങൾ. എന്തുകൊണ്ട് നിനക്കൊരു രോഗം വന്നില്ല? എന്തുകൊണ്ട് നിനക്ക് ജീവഹാനി സംഭവിച്ചില്ല? എന്തുകൊണ്ട് നീ യാതൊരു തരത്തിലും നിനക്ക് എല്ലാ തരത്തിലുള്ള നഷ്ടം വന്ന് നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞില്ല? എന്തുകൊണ്ട് നിനക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചില്ല? എന്തുകൊണ്ട് നീ ചെയ്തതെല്ലാം പരാജയപ്പെട്ടില്ല? എന്തുകൊണ്ട് നീ പല തവണ തെറ്റ് ചെയ്തിട്ടും നിന്നെ സ്നേഹിക്കുവാനും നിന്നെ ചേർത്ത് നിർത്തുവാനും ഒരുപിടി ആളുകളെ ദൈവം വീണ്ടും വീണ്ടും നിനക്ക് സമ്മാനിച്ചു? അപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളെക്കാൾ ജീവിതത്തിൽ സംഭവിക്കാത്തതും കുറേ അത്ഭുതങ്ങൾ നമുക്ക് മിച്ചം കിടപ്പുണ്ട്. നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. സംഭവിക്കാതെ പോയ കുറേ അത്ഭുതങ്ങൾ, സംഭവിക്കാതെ പോയ, ദൈവം എനിക്ക് തരാതെ പോയ, ഞാൻ ചോദിച്ചിട്ട് ദൈവം എനിക്ക് തരാതെ പോയ കുറേ അനുഗ്രഹങ്ങളുണ്ട്. അതിനേക്കാൾ ആഴത്തിൽ എന്നെ ബലപ്പെടുത്തിയതാണ്. എൻ്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. കാരണം എഫേസോസ് 2:10 പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുവാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്, എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ദൈവത്തിന് വ്യക്തിപരമായ ഒരു കരുതലുണ്ട്. നമ്മളെ ജീവൻ തന്നതിന് ശേഷം തിരിഞ്ഞു നോക്കാത്തൊരു ദൈവമല്ല. എന്നെ വ്യക്തിപരമായ സ്നേഹത്തോടെ, ഇൻട്രസ്റ്റോടെ സൃഷ്ടിച്ച ദൈവം, എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ സ്നേഹത്തിൽ വീണ്ടും വീണ്ടും എന്നെ തഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഓരോ നിമിഷവും എന്നെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവമാണ്.
ഞാൻ പാപം ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും അനുതപിക്കണം, തിരിച്ചു വരണം, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി കണ്ണും നട്ട് കയ്യും വിരിച്ച് കാത്തിരിക്കുന്നൊരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ഒരിക്കലും എന്നെ വിട്ടുപോകാത്തൊരു സ്നേഹമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഞാനാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ പുതുവർഷം നമുക്ക് തരുന്നൊരു ഓർമ്മപ്പെടുത്തൽ അതാ, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ ദിവസവും അത് പുതിയതാണ്. വിലാപങ്ങൾ 3:22 നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും അവിടുത്തെ സ്നേഹം പുതിയതാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവിന് നന്ദി പറയുവൻ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തരാമായിരുന്ന എല്ലാ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിച്ച എൻ്റെ ദൈവം, ഞാൻ ഓരോ നിമിഷവും അവിടെ നിന്ന് അകന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചു വരാനായിട്ട്, വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് ആഴപ്പെടാനായിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം ഈ കരുണയുടെ മണിക്കൂറിൽ. പ്രിയമുള്ളവരെ, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞൊരു വർഷക്കാലത്തെ നമ്മുടെ ജീവിതം, ഇന്ന് ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ കാലൂന്നി നിൽക്കുമ്പോൾ, കഴിഞ്ഞൊരു വർഷക്കാലം നമ്മളെ ദൈവം നടത്തിയ വിധങ്ങൾ, ഉയർത്തിയ വഴികൾ, തന്ന കൃപകൾ, ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ എണ്ണിയാൽ എണ്ണിയാലും തീരാത്തതാ. പലപ്പോഴും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന നമ്മുടെ ഇല്ലായ്മകളിലേക്കും വേദനകളിലേക്കുമൊക്കെ, നമ്മുടെ നൊമ്പരങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കുമൊക്കെ, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നീ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന്, നീ എത്രമാത്രം കരുതപ്പെടുന്നുണ്ട്, നിന്നെ ദൈവം എത്രമാത്രം വിലമതിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ എത്രയോ മനോഹരമാണ്. ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നീ എന്നെ എത്രയധികം സ്നേഹിച്ചു, നീ എനിക്ക് എത്രയധികം നന്മകൾ തന്നു, നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനന്തമായ നന്മകൾ തന്ന് അനുഗ്രഹിച്ച ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പാടാം, നന്ദിയോടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും ഈശോയേ എൻ്റെ യേശുനാഥ. കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവതിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മറുവോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോയെ ഞാനങ്ങിയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ